നമ്മളെ പരിപാടിയുടെ അടുത്ത സെഷനിലേക്ക് കടക്കാം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പ്രസവത്തിന്റെ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്തവ മൗലവിയെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ആദരണീയരായ തങ്ങൾ അവർക്കിടെ അഭിമന്യരായ കരീം ഫൈസി, ബഹുമാനപ്പെട്ട അലി ഉസ്താദ്, ജെഐസിയുടെ നേതാക്കളെ, നമ്മള് മനോഹരമായ ഒരു പ്രസംഗം നമ്മുടെ അഭിമന്യരായ കൊട്ടുമലിനെ കുറിച്ച് കേട്ടു. പലതും പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ശൈലികളെ കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ പ്രസ്ഥാനത്തിനും സമൂഹത്തിനുമൊക്കെ മഹാനവർക്ക് ചെയ്ത സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഷെയ്ഖ് ജീലാനിയുടെ അനുസ്മരണമാണ് എന്നിൽ അർപ്പിതമായത്. ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാനവർകൾ വഫാത്തായ മാസമാണല്ലോ റബീഉല്ലാഹിർ. റബീഉല്ലാഹിർ 10-നാണ് നമ്മളെല്ലാ പ്രാവശ്യവും നടത്തി വരുന്ന അനുസ്മരണ പരിപാടികൾ, എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നതാണ്. മഹാനായ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ജീലാനിയിലേക്ക് നമ്മുടെ തസവുഫിന്റെ രീതി എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നതാണ്. തസവുഫ് പടിപടിയായി വളർന്ന് വന്ന് മഹാനായ ജീലാ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസിന്റെ അടുത്തേക്ക് അതെത്തി ലോകവ്യാപകമായി സൂഫി തരീഖത്തുകൾ വ്യാപിക്കുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ഒരു ഒട്ടനവധി സേവനങ്ങൾ ചെയ്യാൻ ഈ സിൽസിലകൾക്ക് സാധിക്കുകയും ചെയ്തു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നിരക്ഷരരായ ആളുകളിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അള്ളാഹു. ആ പ്രവാചകന്റെ ഉത്തരവാദിത്തം എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ ആ സമൂഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുക്കലും, വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കുകയും അവരെ വേദവും തത്വജ്ഞാനവും അറിവും ഒക്കെ പഠിപ്പിച്ച് സമൂഹത്തിനെ ഉന്നതരായ ഒരു ആളുകളാക്കി മാറ്റി ഖിലാഫത്തിന്റെ യോഗ്യരായി ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫമാരായി യഥാർത്ഥത്തിൽ ജീവിക്കാൻ അവരെ പക്വതയുള്ള ഭാഗമുള്ള ആളുകളാക്കി മാറ്റുക എന്നതായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരുടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഉദ്ദേശത്തിൽ, ആ അർത്ഥത്തിലാണ് ലോകത്തേക്ക് വന്നത്. ആ ഉദ്ദേശമായിരുന്നു റസൂലിന്റെ, അത് റസൂൽ പൂർത്തിയാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ തർബിയത്ത്, സംസ്കരണം എന്നത് കൃത്യമായി വളരെ കാലോചിതമായി കാര്യങ്ങളെ പഠിപ്പിച്ചു. ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അതത് കാലഘട്ടത്തിന്റെ അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സംസ്കരണ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി, അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിച്ചവരായിരുന്നു സൂഫികൾ. നമുക്കറിയാം, പഴയ കാലത്തെ പോലെയല്ല പുതിയ കാലത്ത് പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സംസ്കരണ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. ആ കാലോചിതമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഓരോ നൂറ്റാണ്ടുകളും വരുത്തിയവരാണ് മഹാന്മാരായ സൂഫികൾ. സൂഫികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കരണത്തെ കുറിച്ച് വ്യക്തമായി പഠനം നടത്തുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ അമലുകൾ സമൂഹത്തെ പഠിപ്പിക്കുകയല്ല ചെയ്തത്, ആ സമൂഹത്തെ ചിന്താപരമായി മാനസികമായി കാര്യമായ മാറ്റം ആ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരുത്താൻ കഴിഞ്ഞിരുന്നു. ആട്ടിടയന്മാരായ, ഒട്ടകങ്ങളെ നോക്കിയിരുന്ന, നിരക്ഷരരായ,
അല്ലെങ്കിൽ അറിവ് കുറഞ്ഞ വ്യത്യസ്തമായ തരങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന്, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെയൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് അവരുടേതായ രീതിയിൽ സംസ്കരിച്ച് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും സംസ്കൃതരായ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കരണത്തിന്റെ പ്രത്യേകത. ഈ സംസ്കരണ രീതി തുടർന്നു പോകണം, വരും നൂറ്റാണ്ടുകളിൽ നടന്നു പോകണം എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് സൂഫികൾ നടത്തിയത്. സൂഫി പഠനത്തിന്റെ സഹാബികളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തുടങ്ങി വരുന്നതാണെങ്കിലും ആ പഠനത്തിന്റെ ആദ്യ കാലഘട്ടം, ആദ്യ വിഭാഗമായി ഗണിക്കുന്നത് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം താബിഈകളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഹസൻ ബസ്രി. ഹിജ്റ 22 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇറാനി ആയിരുന്നു, മാതാവും അതുപോലെ ഇറാനിൽ നിന്ന് വന്നവരാണ്. അവരെ യുദ്ധത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു ബന്ദികളാക്കി മദീനയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മഹാനായ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. അവരുടെ മാതാവ് മഹദി ഉമ്മു സലമയുടെ അടിമ സ്ത്രീയുമായിരുന്നു. ഇവ രണ്ടുപേരുടെയും അടിമകൾ തമ്മിലുള്ള വിവാഹമാണ്. ആ വിവാഹത്തിലൂടെ പിറന്ന കുട്ടിയായിരുന്നു ഹസൻ. ഈ കുട്ടി ജനിച്ചപ്പോഴ് ആ കുട്ടി ജനിച്ച വിവരം ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. അവർ സന്തോഷത്തോടെ കുട്ടിയെ എടുത്തു. വളരെ സന്തോഷമായിരുന്നു ഉമ്മു സലമക്ക് അവരുടെ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായത്. അവരോട് ചോദിച്ചു, കുട്ടിക്ക് നിങ്ങൾ പേരിട്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, കുട്ടിക്ക് പേരിട്ടിട്ടില്ല, ഉമ്മു സലമയാണ് കുട്ടിക്ക് ഹസൻ എന്ന പേര് വെച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ തർബിയത്തിലാണ് ഹസൻ ബസ്രി വളർന്നത്. ഉമ്മു സലമയുടേത് മാത്രമല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട്ടിലൊക്കെ ഓടി നടന്ന് കടിച്ചു വളർന്ന കുട്ടിയാണ് മഹാനായ ഹസൻ ബസ്രി. അവരുടെ മാതാവ് വല്ല ജോലിയിലുമായിരുന്നെങ്കിൽ കുട്ടി കരയുകയാണെങ്കിൽ കുട്ടിക്ക് മുല കൊടുത്തിരുന്നത്, അതിന്റെ നിലവിളി മാറ്റാൻ മുല കൊടുത്തിരുന്നത് ഉമ്മു സലമയായിരുന്നു. ഉമ്മു സലമക്ക് കുട്ടിയോട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ തർബിയത്തിലൂടെ വളർത്തി. അവര് പ്രായപൂർത്തിയായതിനു ശേഷം പിതാവും ഒത്ത് മാതാവും പിതാവും അവരൊക്കെ ബസ്രയിലേക്ക് പോയി. ബസ്രയിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ആകർഷകരായി. മഹാന്മാരായ പല സഹാബികളെയും കാണുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും നബിയുടെ തർബിയത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാനും മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബ് സിദ്ദി റസൂലില്ലാഹ് ഹുസൈഫത്ത് ബിനുൽ യമാനോട് അടുത്ത ബന്ധം ഹസൻ ബസ്രിക്കുണ്ടായിരുന്നു. ഹുസൈഫത്ത് ബിനുൽ യമാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിരുന്നു എന്ന് സാഹിബ് സിർ എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെയുള്ള കിട്ടിയ തർബിയത്തിൽ നിന്ന് അദ്ദേഹം വളർന്നു വരികയും സഹാബിമാർക്ക് ശേഷം അദ്ദേഹം ഈ തർബിയത്തിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി മനോഹരമായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തു. അദ്ദേഹം വലിയൊരു പ്രഭാഷകനായിരുന്നു. എന്നാൽ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ ജീവിച്ച വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ പ്രഭാഷണവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആളുകളുടെ സമ്പത്തിൽ ഒരു നയാ പൈസ പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു മഹാനായ ഹസൻ ബസ്രി. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ പിന്നാലെ ആരുടെയും പിന്നാലെ പോകുന്ന വ്യക്തിയായിരുന്നില്ല. സമ്പത്തിന് വേണ്ടി ആരെയും പിന്നാലെ പോകുന്ന വ്യക്തിയായിരുന്നില്ല. ആരെയും പേർ കൂസാതെ ദീനിന്റെ കാര്യം ഉറച്ച് പറയുന്ന മഹാനായിരുന്നു ഹസൻ ബസ്രി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് ഇറാഖിലെ ഭരണാധികാരി, അദ്ദേഹം എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ്. വലിയൊരു കൊട്ടാരമുണ്ടാക്കി, ആ കൊട്ടാരത്തെ ബസ്രയിലെ പള്ളിയിൽ വെച്ച്, ആ ആളുകളുടെ മുന്നിൽ വെച്ച്, ആ ആളുകൾ കൊട്ടാരത്തിൽ നിത്യ സന്ദർശകരാവുകയും ആളുകൾ അതിനെ കുറിച്ച് വലിയ വലിയ കൊട്ടാരത്തിന്റെ മഹിമ പറയുകയും ചെയ്തപ്പോൾ ഹസൻ ബസ്രി ആ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണം ചെയ്തു. ആ പ്രഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഫിർഔൻ വലിയ മണിമേടകളൊക്കെ ഉണ്ടാക്കി അവരൊക്കെ നശിച്ചുപോയി എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനമായി പറഞ്ഞു, ഹജ്ജാജിനോട് പറയൂ, ഭരണാധികാരിയോട് പറയൂ, അഹ്ലുസ്സമാഅത്ത് മഖതു, ആകാശത്തുള്ള ആളുകൾ അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ട്,
ഭൂമിയിലുള്ള ആളുകൾ അദ്ദേഹത്തിൽ വഞ്ചിതരായിട്ടുണ്ട്, ഇത് നിർത്താൻ സമയമായി. ഹജ്ജാജ് വളരെ ദേഷ്യം പിടിക്കുന്ന വ്യക്തിയാണ്. ഇത് കേട്ടപ്പോൾ സദസ്സിലൂടെ അദ്ദേഹം പറഞ്ഞു, ഒരടിമ ഇവിടെ കയറി വന്ന് നമ്മെ ഉപദേശിക്കാനായോ, അവനെ വിളിക്കൂന്ന് പറഞ്ഞു. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് പോകുന്നുണ്ട്. ഒരു പണ്ഡിതൻ എങ്ങനെയാണ് കയറി വരുന്നത്, ആ പണ്ഡിതൻ എങ്ങനെയാണ് കീഴടക്കാൻ കഴിയുക, തെർബിയത്തിന് വിധേയമായ പണ്ഡിതന്മാർക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ട്. കാരണം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അൽ ഹുക്കാം, ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ, സമൂഹത്തിന്റെ കാര്യങ്ങൾ ഭരണം നടത്തുന്നവരാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അൽ ഹുക്കാം ആയിട്ട് വരുന്നത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർക്ക് അവിടെ നിയന്ത്രിക്കാൻ കഴിയും, തഖ്വയുള്ള പണ്ഡിതന്മാർ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജാജിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ വലിയ നിഅമതി, അല്ലാഹുവിനോട് അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. യാ വലിയ നിഅമതി വ മലാദി ഇൻദ ഖുർബതി ഇജ്അൽ നിഖ്മതുഹു ബർദം വ സലാമൻ അലയ്യ കമാ ജഅൽത നാർ ബർദം വ സലാമൻ അല ഇബ്രാഹിം. അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഹജ്ജാജ് ബിൻ യൂസഫിന്റെ സദസ്സിലേക്ക് കയറി വരുന്നത്. അല്ലാഹുവേ, എന്റെ എല്ലാ അനുഗ്രഹത്തിന്റെയും സംരക്ഷകനായ, നൽകിയവനായ റബ്ബെ, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും എന്നെ കാക്കുന്ന തമ്പുരാനെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തീയിനെ തണുപ്പും തണുപ്പാക്കി മാറ്റിയതുപോലെ, രക്ഷയുമാക്കി മാറ്റിയതുപോലെ, ഇവന്റെ എല്ലാ അക്രമങ്ങളെയും എനിക്ക് തണുപ്പും രക്ഷയുമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞ് നേരെ ഹജ്ജാജിന്റെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്ന് നല്ല രീതിയിൽ ഹജ്ജാജിനോട് സംസാരിച്ചു. അദ്ദേഹം ഹജ്ജാജ് ഹസൻ ബസ്രിയുടെ സംസാരം കേട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലും താടിയുമിലൊക്കെ സുഗന്ധം പൂശിക്കൊടുത്തു, അദ്ദേഹത്തോട് പോവാൻ പറഞ്ഞു. അതായിരുന്നു ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഹൈബത്തുള്ള പണ്ഡിതനായിരുന്നു, ഒരാളിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്ത പണ്ഡിതനായിരുന്നു. മറ്റൊരു താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ബസ്രയില് അദ്ദേഹം 110 ഹിജ്റ 110 അദ്ദേഹം വഫാത്താകുന്നത്. അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം വഫാത്തായി. ജുമാ നമസ്കാരത്തിന് ശേഷം ബസ്രയിലെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നമസ്കരിച്ചു. അസർ നമസ്കരിക്കാൻ പള്ളിയിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ അന്ന് അസർ നമസ്കാരം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹമാണ് ഈ സംസ്കരണ രീതിയുടെ, എന്താണ് സൂഫി രീതികൾ, സംസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് സമൂഹത്തെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. മാലിക് ബിൻ ദീനാർ, നമ്മള് തസവുഫിൽ അറിയപ്പെടുന്ന വലിയ വലിയ മഹാന്മാരായ ഒരുപാട് ആളുകൾ ഹസൻ ബസ്രിയുടെ ശിഷ്യഗണങ്ങളായി. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അവരെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു. നബിയെയും സഹാബികളെയും കാണാത്തവർക്ക് ഒരു മാതൃകയായിരുന്നു മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പിന്തുടർന്നാൽ തന്നെ ഒരു സഹാബിയെ പിന്തുടരുന്നത് പോലെയായിരുന്നു അത്. അവരുടെ അതേ അർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയിരുന്നു. അങ്ങനെ സൂഫി എന്നുള്ള സംസ്കരണ രീതി അവരുടെ വ്യക്തി ജീവിതത്തിലൂടെ, അവരുടെ പ്രഭാഷണത്തിലൂടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളൊക്കെ ആഖിറത്തിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കരച്ചിൽ അടക്കാൻ കഴിയാത്തവരായിരുന്നു. മാലിക് ബിൻ ദീനാർ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. നിങ്ങൾ ഇഹ്യ ഓതുമ്പോഴും മറ്റു കിതാബുകളിലൊക്കെ ഇവരെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് അദ്ദേഹം. അവര് ഖബറിനെ കുറിച്ച് കേട്ടാൽ ബോധം കെട്ടു വീഴുന്നവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചില സൂറത്തുകൾ ഇദാ സുൽസിലത്ത് വമാ സഖറത്ത് മവാസീനുഹു എന്ന് കേൾക്കുമ്പോൾ ബോധം കെട്ടു വീഴുന്നവർ, കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോകുന്നവർ അവരുണ്ടായിരുന്നു. അവരുടെ മനസ്സ് അത്രമാത്രം സംസ്കൃതരായിരുന്നു. ഇതാണ് സൂഫി തരീഖത്തിന്റെ രീതി. ആ രീതിയിലൂടെയാണ് ഇത് വ്യത്യസ്ത സെന്ററുകളിൽ, അന്ന് ഇസ്ലാമിക ലോകത്തെ നിങ്ങൾ അത് കാണണം. അന്ന് പ്രധാനമായും ഇസ്ലാമിക ലോകം അതിന്റെ ക്യാപിറ്റലായി കൊടുക്കുന്നത് ഡമസ്കസ്, അത് കഴിഞ്ഞാൽ പിന്നീട് ബഗ്ദാദ്, കൂഫ, ബസറ ഈ ഏരിയകളിലായിരുന്നു മുസ്ലിമീൻ പണ്ഡിതന്മാരും ഇസ്ലാമിക വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നത്. സൂഫി തരീഖത്തുകളൊക്കെ വളർന്നു വരുന്നതും ഈ ഓരോ മേഖലകളിലാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ബസറ എന്ന നഗരത്തിലാണ് വളർന്നു വന്നത്. ബസറയിൽ ഒരുപാട് ആളുകൾ ആ രീതിയിൽ അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിൽ ആകർഷ്ടരായി ബസറയിൽ ഒരുപാട് ആളുകൾ വളർന്നു വന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രമുഖയായി പറയപ്പെടുന്നതാണ് റാബിഅത്തുൽ അദവിയ്യ. നിങ്ങൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. റാബിഅ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ 4th സന്തതിയായിട്ട് ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു റാബിഅ. 4th ആള് എന്നാണ് അവരുടെ പേര്. റാബിയ വളരെ ചെറുപ്പത്തിൽ റാബിയ
മാതാപിതാവും മാതാവും പിതാവും മരണപ്പെട്ടു പോയി, കഷ്ടപ്പാട് കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി പുറത്തിറങ്ങിയതാണ്. ഒരാള് അങ്ങാടിയിൽ വെച്ച് റാബിയയെ, ചെറിയ പെൺകുട്ടിയായ റാബിയയെ പിടിക്കുകയും അവരെ അടിമയാക്കി മറ്റൊരാൾക്ക് 6 ദീനാറിന് അടിമയാക്കി വിൽക്കുകയും ചെയ്തു. പിന്നീട് റാബിയയുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. അവര് നന്നായി മനോഹരമായി പാട്ടുപാടുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഡാൻസുകൾക്കും പാട്ടുകൾക്കും ഒക്കെ ഇവരെ ഉപയോഗപ്പെടുത്തി. അവർക്കാണെങ്കിൽ അള്ളാഹുവിനോടായിരുന്നു കൂടുതൽ താല്പര്യം. ഒരിക്കലും അത്തരം ഒരു മേഖലയുമായി പോവാൻ റാബിയക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനോടടുത്ത്, അള്ളാഹുവിന്റെ അടുത്ത് ഉയർന്ന അർത്ഥത്തിൽ ജീവിച്ച് അങ്ങേ ഭൂമിയിൽ നിന്നും മരിച്ചു പോകണമെന്നായിരുന്നു റാബിയയുടെ ആഗ്രഹം. അവര് ദിവസവും ദീർഘനേരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇലാഹി അന്ത തഅലമു അന്ന ഖൽബി യതമന്നാ തഅതക, അല്ലാഹുവേ എന്റെ മനസ്സ് നിന്നെ ആരാധിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയാം എന്ന് പറഞ്ഞുള്ള അവരുടെ ദീർഘമായ പ്രാർത്ഥനകളെ രാത്രിയിൽ കേൾക്കാൻ കഴിയുമായിരുന്നു. ഈ മനുഷ്യൻ, ഈ കടുത്ത മനസ്സുള്ള ഒരു മനുഷ്യനെ നീ എന്നെ ഏൽപ്പിച്ചു, നിന്നോടുള്ള ഉത്തരവാദിത്വം വേണ്ട അർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ എനിക്ക് അള്ളാഹുവേ സാധിക്കുന്നില്ല, അതിന് നീ അവസരം തരയണമേ എന്ന് ദീർഘമായി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവസാനം ഈ പ്രാർത്ഥന കേട്ട് അവരുടെ യജമാനായി വരുന്ന വ്യക്തി അവരെ ഇത്തുന്ന് ചൊല്ലി മോചിപ്പിച്ചു, നീ നിന്റെ വൈക്ക് വയ്ക്കുന്നതുകൊണ്ട്. അങ്ങനെയാണ് റാബിയ അവരുടെ ഈ സൂഫി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരുടെ വീട്ടില് കാര്യമായ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല, കെടുക്കാൻ പോലും വേണ്ട ഒരു പായ ഉണ്ടായിരുന്നില്ല, ഒരു തലയണ പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയായാൽ റാബിയ എല്ലാ രാത്രിയായാൽ അവരുടെ പ്രാർത്ഥന, ഇലാഹി അനാറത്തിൻ നുജൂം, അല്ലാഹുവേ ഈ നക്ഷത്രങ്ങളൊക്കെ ഉദിച്ചു, നാമത്തിൽ അയൂൻ, നാമത്തിൽ അയൂൻ എല്ലാ കണ്ണുകളും ഉറങ്ങി, വല്ലത്തിൽ മുലൂക്ക് അബ്വാബഹ ഭരണാധി രാജാക്കന്മാരൊക്കെ വാതിലുകൾ അടച്ച് ഉള്ളിലേക്ക് പോയി, വഹലാ കുല്ലു ഹബീബിൻ ബിഹബീബിൻ എല്ലാ സ്നേഹിക്കുന്ന ആളുകളും അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്തെത്തി, വഹാദാ മഖാമി ബൈനയദൈ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്, ഞാൻ ഇതാ നിന്നോട് തനിച്ച് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു, ഇവിടെ നിന്നെ തനിച്ച് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു, എന്നെ നീ സ്നേഹിക്കണമേ എന്ന റാബിയയുടെ പ്രാർത്ഥന. റാബിയ ആ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെയും മഹാന്മാരെയും ഒക്കെ ആകർഷിച്ചിരുന്നു അവരുടെ സൂഫി ജീവിതം. മഹാനായ ഹസൻ ബസരി, സുഫിയാൻ സൗരി, അതുപോലെ ഷതീഖുൽ ബൽഖി തുടങ്ങിയ ആ കാലത്ത് ജീവിക്കുന്ന സൂഫി വര്യന്മാരൊക്കെ റാബിയയുടെ വീട്ടിൽ വരികയും അവരോട് സംസാരിക്കുകയും അവരോട് ഉപദേശം തേടാറുണ്ടായിരുന്നു. റാബിയയെ കുറിച്ച് പറയുന്നത്, അവർ മലമുകളിലേക്ക് വനപ്രദേശങ്ങളിലേക്ക് പോയാൽ അവരെ തേടി മാനുകളും കാട്ടിലെ ക്ഷുദ്രജീവികളും ഒക്കെ അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു, അവരോ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. സൂഫികളായ മറ്റു സൂഫികളെ കണ്ടാൽ പോലും, ആ സൂഫികളെ കണ്ടാൽ അവ ഓടി മറിയും, എന്നാൽ റാബിയയെ കാണാൻ അവർ അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. അത്രമാത്രമായിരുന്നു റാബിയ ജീവികൾ ജീവജാലങ്ങളോടും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും ഹുബ്ബ്, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും കടുത്ത സ്നേഹം, അദമ്യമായ സ്നേഹം, പടച്ചവന്റെ സ്നേഹത്തിന്റെ ഭാഗമായി വലിയൊരു സ്നേഹം എന്നുള്ള ഒരു രീതിയാണ് റാബിയത്തുൽ അദവിയ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള സൂഫി തരീഖത്തുകൾ, ഈ സൂഫി രീതികൾ, ഈ സൂഫി രീതിയിലേക്ക് സൂഫി എന്ന പ്രയോഗം ആ കാലത്തുണ്ടായിരുന്നില്ല. ഈ കൂഫയിലാണ് റാബിയത്തുൽ അദവിയ വളർന്നു വന്നത്. കൂഫയിൽ ഉണ്ടായിരുന്ന അബൂ ഹാഷിം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സൂഫ് രോമ വസ്ത്രങ്ങൾ ധരിക്കുന്നവരായിരുന്നു. 150 ഹിജ്റയിലാണ് അവർ മരണപ്പെടുന്നത്. അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം ഈ സൂഫിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിൽക്കാലത്ത് ഇപ്രകാരം ജീവിക്കുന്ന ആളുകളെ സൂഫികൾ എന്ന് പറയുന്നത്. അങ്ങനെ ബസ്രയിലാണ് റാബിയത്തുൽ അദവിയയും ഹസൻ ബസ്രിയും ഒക്കെ ഉണ്ടായിരുന്നത് എങ്കിൽ, കൂഫയിൽ വളർന്നു വന്ന ആളുകളാണ് സുഫിയാന സൗരി. രണ്ടാമത്തെ നഗരമാണ് കൂഫ. കൂഫയിൽ സുഫിയാൻ സൗരി തുടങ്ങിയ ആളുകളാണ് ഉണ്ടായിരുന്നത്. സുഫിയാൻ സൗരിയും ഇതുപോലുള്ള മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. അവസാനം കൂഫയിൽ നിന്ന് ഭരണാധികാരിയായ മൻസൂറുമായി അദ്ദേഹത്തെ വിമർശിച്ചതിന്റെ പേരിൽ മൻസൂർ അദ്ദേഹത്തെ വേട്ടയാടുകയും അങ്ങനെ മക്കത്ത് വന്ന് അഭയം തേടുകയും അവിടെ മരണപ്പെടുകയുമാണ് സുഫിയാൻ സൗരി പറഞ്ഞത്. ഞാൻ എല്ലാവരെയും കുറിച്ച് വിശദമായി പറയുന്നില്ല, അങ്ങനെ പറയാൻ നമ്മുടെ സമയം അനുവദിക്കുകയില്ല. കൂഫയിലും ബസ്രയിലും ജീവിച്ച പ്രഗത്ഭരായ ആളുകളാണ് ഇവർ. മറ്റൊരു കേന്ദ്രം, ഒന്ന് കൂഫയായിരുന്നു, ഒന്ന് ബസ്രയായിരുന്നു, മറ്റൊരു കേന്ദ്രം ഇറാനിന്റെ ഭാഗങ്ങളായിരുന്നു. ഇറാനിന്റെ പല ഭാഗങ്ങളിലും അന്ന് ബഗ്ദാദ് കേന്ദ്രമായി വരുമ്പോൾ
അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളായിരുന്നു ഇറാനും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് നഗരങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് സൂഫികൾ വളർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള തെർബിയത്തി ചിന്തകൾ, സംസ്കരണ ചിന്തകൾ മനസ്സിൽ വെക്കുന്ന ഒരുപാട് ആളുകൾ വളർന്നു വന്നു. ഇതിന് ഏറ്റവും കൂടുതൽ വേരോട്ടം സംഭവിച്ചുണ്ടായത് ആ മേഖലകളിലായിരുന്നു. അവിടെ പ്രഗത്ഭനായി നമ്മൾ അറിയപ്പെടുന്നത് ഒന്ന് ഇബ്രാഹിമുബിൽ അദ്ഹം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇബ്രാഹിമുൽ അദ്ഹം റളിയല്ലാഹു അൻഹു, റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ മകനായിട്ടാണ് ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം വേട്ടയാടാൻ പോയപ്പോൾ മാരിഹാദ ഹുലിയഖത, ഇതിനു വേണ്ടിയല്ല നിന്നെ സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിയുകയും ചെയ്തു. അത് ഓരോ സൂഫിയും ഓരോ കാര്യത്തെയായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. റാബിയത്തുൽ അദവിയ ഹുബ്ബ്, അള്ളാഹു സ്നേഹം, സൃഷ്ടികളോടും അള്ളാഹുവിനോടുമുള്ള അദമ്യമായ സ്നേഹമായിരുന്നു അവരുടെ എല്ലാ രീതികളിലും അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു മാർഗമായി അവർ സ്വീകരിച്ചിരുന്നത് എങ്കിൽ മഹാനായ ഇബ്രാഹിമുബിന് അദ്ഹം സ്വീകരിച്ചിരുന്നത് ഹലാലായ ഭക്ഷണം കഴിക്കുക, ഹലാലായത് മാത്രം സ്വീകരിച്ച് അങ്ങനെയുള്ള ജീവിതമാണ് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. മറ്റവരതിനെതിരാന്നല്ല, ഓരോരുത്തർ ഓരോ രീതി സ്വീകരിക്കാൻ, അവരൊക്കെ ഹലാൽ തന്നെയാണ് കഴിക്കുക. ഹലാലായത് മാത്രം സ്വീകരിക്കുക, ഹലാല് സമ്പാദിച്ച് ജീവിക്കുക എന്നൊരു രീതിയായിരുന്നു ഇബ്രാഹിമുബിന് അദ്ഹം സ്വീകരിച്ചിരുന്നത്. ഇബ്രാഹിമുബിന് അദ്ഹം അദ്ദേഹം ബൽഹിൽ നിന്ന്, ബൽഹിലെ ഒരു ഭരണാധികാരിയുടെ മകനായിരുന്നു, അവിടെ നിന്ന് സിറിയയിലേക്ക് പോകുന്നുണ്ട്. എവിടെയും ചെന്നാലും സ്വന്തമായി അധ്വാനിക്കുക, വിറക് വെട്ടിയും ആ വിറക് തലയിൽ വെച്ച് ആളുകൾക്ക് കൊണ്ടുപോയിട്ടിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും തോട്ടത്തിൽ നനച്ചും ആ തോട്ടം നോക്കിയും അങ്ങനെ സ്വന്തം ആവശ്യത്തിന് ആ കാര്യങ്ങൾ സ്വന്തമായി നേടുകയും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും സ്വന്തം ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇബ്രാഹിമുബിന് അദ്ഹം സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയെന്ന് 10,000 ദീനാറും ഇബ്രാഹിം പിതാവ് മരണപ്പെട്ടു എന്ന വാർത്തയുമായി അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു അടിമ ഇബ്രാഹിമുബിന് അദ്ഹമിനെ സമീപിച്ചു. അദ്ദേഹം ഭരണാധികാരിയാവാൻ, അടുത്ത് ഭരണാധികാരിയാവാൻ ക്ഷണിച്ചുകൊണ്ടാണ് പിതാവിന്റെ അടിമ വന്നത്. 10,000 റിയാൽ അദ്ദേഹം പറഞ്ഞു, അത് നിനക്ക് സദക്കയായിട്ട് നൽകി എന്ന് പറഞ്ഞു. അടിമയായ അദ്ദേഹത്തെ പിതാവ് മരണപ്പെട്ടു എന്നതുകൊണ്ട് ഞാൻ നിന്നെ മോചിപ്പിക്കാൻ എനിക്ക് അർഹതയുണ്ട്, നീ മോചിതനാണ് എന്നും പറഞ്ഞു. മറ്റൊന്നും അദ്ദേഹം അതിനെ കുറിച്ച് അവരെ പറഞ്ഞില്ല. അദ്ദേഹത്തിന് ദുനിയാവിൽ മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. സൂഫികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിമുബിന് അദ്ഹം. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഒക്കെ തരീഖത്തിന്റെ കിതാബുകളും മറ്റുമൊക്കെ നീ വായിക്കുമ്പോൾ, സൂഫി കിതാബുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു, അദ്ദേഹത്താൽ സ്വാധീനിക്കത്തിന് വിധേയമായ ഒരു വ്യക്തിയായിരുന്നു ഷക്കീഖ് അൽ ബൽഹി. സൂഫി തരീഖത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷക്കീഖ് അൽ ബൽഹി. ബൽഹിക്കാരനാണ് അദ്ദേഹം. ഷക്കീഖ് 251 ഹിജ്റയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇബ്രാഹിം അദ്ഹമിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സൂഫി കിതാബുകളിലും എല്ലാ കിതാബുകളും, ഇഹ്യയിലാവട്ടെ അയ്യുഹൽ വലദിലാവട്ടെ, എല്ലാ കിതാബുകളും ധാരാളം ഉപദേശങ്ങൾ ഷക്കീഖുൽ ബൽഹിയുടേത് കാണാവുന്നതാണ്. അദ്ദേഹം വലിയ ഒരു ചിന്തകനായിരുന്നു ഷക്കീഖുൽ ബൽഹി. അദ്ദേഹത്തെ സൂഫി തരീഖത്തിലേക്ക്, സൂഫി ജീവിതത്തിലേക്ക് മാറ്റിയത് ബൽഹിൽ ഒരു പ്രാവശ്യം കൊടിയ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോൾ ഒരടിമ വളരെ സന്തോഷത്തോടെ പാട്ടുപാടി നടക്കുന്നുണ്ട്. പാട്ടുപാടി നടക്കുന്ന അടിമയോട് ഷക്കീഖുൽ ബൽഹി ചോദിച്ചു, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ പാട്ടുപാടുന്നത്? എല്ലാവരും ക്ഷാമമായി ബുദ്ധിമുട്ടായി കഷ്ടപ്പെട്ട് നടക്കുമ്പോഴേ നല്ല പാട്ടുപാടി വളരെ ആഹ്ലാദത്തോടെ നടക്കുന്ന ഒരു അടിമ നീ എങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷക്കീഖുൽ ബൽഹിയോട് അടിമ പറഞ്ഞു, എന്റെ യജമാനൻ വളരെ സമ്പന്നനാണ്, പിന്നെ സന്തോഷത്തോടുകൂടെ പാട്ടുപാടി നടന്നോടെ എനിക്കെന്ത് ദാരിദ്ര്യം, എന്റെ യജമാനൻ സമ്പന്നനാണെങ്കിൽ എനിക്കെന്ത് ദാരിദ്ര്യമാണ് എന്ന്. അദ്ദേഹം കച്ചവടക്കാരനായിരുന്ന ഷക്കീഖുൽ ബൽഹി മറ്റൊരു നിലയിലാണ് ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചു, എന്റെ യജമാനൻ, എന്റെ തമ്പുരാൻ, എന്റെ റബ്ബ് വളരെ സമ്പന്നനാണ്, എല്ലാം അവന്റേതാണ്, പിന്നെ എന്തിന് ഞാനിങ്ങനെ അധ്വാനിച്ചൊക്കെ ജീവിക്കണം,
അങ്ങനെ അധ്വാനിക്കുന്നു മാഡം, ഞാൻ അവന് വേണ്ടി ജീവിച്ചാൽ മതി കാര്യങ്ങളൊക്കെ. ഈ അടിമ അവന്റെ യജമാനു വേണ്ടി ജീവിക്കുന്നു, ആ യജമാനൻ വളരെ സമ്പന്നനാണ്, പിന്നെ മറ്റൊന്നും അവനെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, അവന്റെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോകും, എന്റേതും അങ്ങനെ കഴിഞ്ഞു പോകും. തവക്കുലായിരുന്നു ഷതൈഖുൽ ബൽഹയുടെ രീതി. ആ രീതിയിലേക്കാണ് ഷതൈഖുൽ ബൽഹൈ കടന്നു പോകുന്നത്. ഷതൈഖുൽ ബൽഹൈ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹാറൂൺ റഷീദിനെ ഒരു പ്രാവശ്യം കാണാൻ ചെന്നു. ഹാറൂൺ റഷീദിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ആരാ വാതിലിൽ ഒരാളുണ്ട്, ഷതൈഖുൽ ബൽഹയാണ്. അപ്പൊ ഹാറൂൺ റഷീദ് ചോദിച്ചു, നീയാണോ ഷതൈഖ്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഷതൈഖ്. സൂഫി രംഗത്ത് ഏറ്റവും കൂടുതൽ അന്ന് അറിയപ്പെടുന്ന മഹാനായ ഒരു വ്യക്തിയായിരുന്നു ഷതൈഖുൽ ബൽഹൈ. അപ്പൊ ഹാറൂൺ റഷീദിനോട് ഹാറൂൺ റഷീദ് പറഞ്ഞു, എന്നെ നിങ്ങൾ ഉപദേശിക്കുക. ഹാറൂൺ റഷീദിനെ ഷതൈഖുൽ ബൽഹൈ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് നിങ്ങൾ സിദ്ദീഖിനെ മുറുകെ പിടിക്കണം. മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്താണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വിവേചനമായി ഫുർഖാനായിട്ട് സമൂഹത്തിൽ പെരുമാറേണ്ടതുണ്ട്. ദുന്നൂറൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്താണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ധർമ്മിഷ്ഠനാവണം, സമൂഹത്തിന് വേണ്ടി എന്തും ചെലവാക്കുന്ന വ്യക്തിയായിരിക്കണം, അതുപോലെ മാന്യത പുലർത്തണം സമൂഹത്തോട്. പറഞ്ഞു, നിങ്ങൾ അലി ഇബ്നു അബീ താലിബിന്റെ സ്ഥാനത്താണ്, അദ്ദേഹത്തെ പോലെ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം, നീതി നടപ്പാക്കുന്ന വ്യക്തിയാവണം. എന്നിട്ട് തുടർന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. ആ ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഷതൈഖുൽ ബൽഹൈ ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്, ഈ വെള്ളം ദാഹിച്ച് അവശനായിട്ട് നിങ്ങൾ ഒരു മരുഭൂമിയിലെത്തിപ്പെട്ടു, മരുഭൂമിയിലെത്തിപ്പെട്ടാൽ ഈ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുന്നിലുണ്ട്, ഈ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും, അതിന് നിങ്ങൾ എന്തു വില കൊടുക്കും എന്ന് ചോദിച്ചു. ഞാൻ എന്തും കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങളുടെ ഭരണകൂടത്തിന്റെ പകുതി നൽകാൻ നിങ്ങൾ തയ്യാറാവുമോ? ആ സമയത്ത് ഷതൈഖുൽ ബൽഹയോട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഭരണകൂടത്തിന്റെ പകുതി നൽകാൻ ഞാൻ തയ്യാറാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ വെള്ളം കുടിച്ചു, മൂത്രമൊഴിച്ചൊന്നും പോകുന്നില്ല, ആരേസിനും അഞ്ചീസിനും മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടായി, എങ്ങനെങ്കിലും വെള്ളം പുറത്തു പോയി കിട്ടണം, കുറച്ച് മൂത്രം ഒന്ന് പുറത്തു പോയി കിട്ടണം, നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭരണകൂടത്തിന്റെ പകുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ തയ്യാറാണ്. പിന്നീട് ചോദിച്ചു, എന്തിനാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് നിങ്ങളുടെ ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഭരണം എന്ന് പറഞ്ഞാൽ, അധികാരം എന്ന് പറഞ്ഞാൽ, ഇതിനു വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അക്രമങ്ങൾ നടത്തുന്നത്? എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചത് ഈ പറയപ്പെട്ട സഹാബികളുടെ ഒക്കെ സ്ഥാനത്താണ് നിങ്ങൾ, ഈ സഹാബികളുടെ ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾ നരകത്തിന്റെ പാറാവുകാരനാണ്, അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ വാള് നൽകി, നിങ്ങളുടെ കയ്യിൽ വടി നൽകി, എന്നിട്ട് ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഒരു പാറാവുകാരനാക്കിയിരിക്കുന്നു, ജനങ്ങൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുകയും അവരെ നരകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ നരകത്തിൽ ഈ ആളുകളുടെ നേതാവായി നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്ന ഉപദേശമാണ് ഷതൈഖുൽ ബൽഹൈ. ആരുടെ മുന്നിലും കാര്യങ്ങൾ തുറന്നു പറയുക, തവക്കുൽ എന്നുള്ള രീതിയായിരുന്നു ഷതൈഖുൽ ബൽഹയുടെ. ഞാൻ ഇവരെ പരിചയപ്പെടുത്തുന്നത് തസവ്വുഫിന്റെ ഓരോ ഘട്ടങ്ങളാണത്, ഓരോരുത്തർക്കും ഓരോ രീതികളായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായി വന്ന ആളാണ് ഹാത്തിമുൽ അസം, അതും നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഹാത്തിമുൽ അസം, ബൽഹക്കാരനാണ്. അസം എന്ന് അദ്ദേഹത്തെ പറയാനുള്ള കാരണം, അദ്ദേഹം ചുവടുപൊട്ടനായിരുന്നില്ല, അവരുടെ സൂക്ഷ്മതയാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീ അദ്ദേഹത്തോട് ഒരു മസാല ചോദിക്കാൻ വന്നു ഹാത്തിമുൽ അസമിന്റെ അടുത്ത്. ആ സ്ത്രീ അത് അവര് വന്നപ്പോഴേ അവര് കിഴിവായി പോയി, ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായപ്പോഴ് ആ സ്ത്രീ ഹാത്തിമുൽ അസമിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഹാത്തിമുൽ അസം അത് കേട്ട് അവർക്ക് ഒരു സങ്കോചം ഉണ്ടായി. അവർക്ക് ഹാത്തിമുൽ അസം അത് കേൾക്കാത്തതുപോലെ ഉറക്കെ സംസാരിക്കാൻ പറഞ്ഞു അവരോട്. ഒന്ന് ഉറക്കെ പറയാറില്ല, അത് രണ്ടു മൂന്ന് വട്ടം ഉറക്കെ പറയിപ്പിച്ചപ്പോ ആ സ്ത്രീ വിചാരിച്ചു, ഇയാള് ചൂടുപൊട്ടനാണ്, ഇതൊന്നും ഇയാള് കേൾക്കുന്നില്ല. അതിന്റെ പേരിലാണ് ഹാത്തിം അൽ അസം എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇങ്ങനെ ബൽഹിലെ, ഞാൻ ഈ പറയുന്നത് ഇവരൊക്കെ ഈ ബൽഹ് എന്നുള്ള പ്രദേശത്തെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഈ പ്രദേശത്ത്, ഇറാനിലെ ഈ പ്രദേശത്ത് വന്ന മറ്റു ചില സൂഫികളാണ് അബുൽ അബ്ബാസ് ഖാസിം ഇബ്നു മഹ്ദി അസ്സയ്യാരി. അദ്ദേഹം ആണ് നമ്മുടെ മനസ്സ്, അള്ളാഹുവുമായി മനസ്സാണല്ലോ നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ. സൂഫികളുടെ ഒക്കെ പഠനം എന്ന് പറഞ്ഞാൽ അവര് രണ്ട് അർത്ഥത്തിലാണ് അമലുകൾ എടുക്കുന്നത്.
രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് സാധാരണ ലാഹിറായ അമലുകൾ. ലാഹിറായ അമലുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സക്കാത്ത്, ഹജ്ജ്, ലാഹിറായി നമ്മൾ കാണുന്ന അമലുകളാണ്. എന്നാൽ ബാത്തിനായ അമലുകളുണ്ട്. ബാത്തിനായ അമല് ആർക്കും അറിയോ? എന്താ ബാത്തിനായ അമല്? നമ്മളെ സാഹസം ആയിരിക്കും ആരെയും പറയാം. എന്തെങ്കിലും ഒരു ബാത്തിലായ അമലുകൾ പറഞ്ഞു. ബാത്തിലായതല്ല, ബാത്തിനായ അമൽ, മറഞ്ഞു കിടക്കുന്ന അമലുകൾ. ആർക്കും അറിയില്ല. സദഖത്ത് ആളെ കാണുക ചെയ്യുന്നതല്ലേ. രണ്ടർത്ഥത്തിലുള്ള അമലുകളുണ്ട്. നോമ്പും എല്ലാവർക്കും കാണാതെ നമ്മൾ കാണും, ഭക്ഷണം കുടിക്കാതെന്നാ മതി, അത്രേ ഉള്ളൂ. അത് ബാത്തിനായ അമലല്ല, ബാഹിറായ അമലുകളിൽ പെട്ടതാണ്. ബാത്തിനായ അമലുണ്ട്, അതൊരു രീതിയായിരിക്കും. ബാത്തിനായ ശരിക്കുള്ള അമല് ഈമാൻ, വിശ്വാസം. അതുപോലെ എന്താണ് കൽബുമായിട്ട് വരുന്ന അമലുകൾ മുഴുവൻ അത് ബാത്തിനായ അമലുകളാണ്. ആ അമലുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ അമലുകളിൽ ഏറ്റവും പ്രധാനവും അതാണ്. ഈ അമലുകളില്ലെങ്കിൽ ഈമാൻ അത് ഇല്ലാതെ പോയാൽ, നിയ്യത്ത് അത് കൽബുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റ് അമലുകൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല. എന്നാൽ തിന്മകളും ഉണ്ട് ഇതേമാതിരി. നമ്മുടെ ഒരാളെ കൊല്ലുക, അത് തിന്മയാണ്. കളവ് നടത്തുക, തിന്മയാണ്. ലാഹിറായ തിന്മകളാണ് അതൊക്കെ. എന്നാൽ ബാത്തിനായ തിന്മകളുണ്ട്. അസൂയ വെക്കുക, കാപട്യം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് ആണ് കിബിർ, ഇങ്ങനെ ഒരുപാട് തിന്മകൾ. ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ അമലുകളൊക്കെ ലാഹിറായ അമലുകൾ, അതിൽ മോശപ്പെട്ട അമലുകളുണ്ട്, തിന്മയുള്ള നല്ല അമലുകളുണ്ട്. ഈ അമലുകളെ കുറിച്ചാണ് സൂഫികളുടെ പഠനങ്ങൾ നടത്തുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ വലുതാക്കുന്ന, ആ മനുഷ്യനെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കുന്നതും അദ്ദേഹത്തെ ഏറ്റവും താഴോട്ട് എത്തിക്കുന്നതും ഒക്കെ എന്താ? മനസ്സാണ്. മനുഷ്യന്റെ തടിയോ അല്ലെങ്കിൽ അവന്റെ മറ്റ് കഴിവുകളോ അല്ല. ഏറ്റവും മെലിഞ്ഞ മനുഷ്യനും കയ്യും കാലും ഇല്ലാത്തൊരു ആളുകൾക്കും ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും, അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ടെങ്കിൽ. നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ഒരു കയ്യും കാലും ഇല്ലാത്ത പെൺകുട്ടി, ഓടി ഫസ്റ്റ് വാങ്ങിയ പെൺകുട്ടിയെ കുറിച്ച് ഇപ്പോഴും എടുത്തെങ്കിലും പത്രത്തിൽ വായിച്ചില്ലേ? അവരെ ആ ഫസ്റ്റ് വാങ്ങിച്ചത് എന്താണ്? അവരെ മനസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽ മാറ്റം വരുത്തിയത് എവിടെയാണ്? ഈ മനസ്സിലാണ് മാറ്റം വരുത്തുന്നത്. ലാഹിറായ പ്രകടമായ രീതിയിൽ മാറ്റം വരുത്തിയത് കൊണ്ട് കാര്യമായൊരു മാറ്റവും വരുത്താൻ സാധ്യമല്ല. ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. മാനസികമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. പോലീസുകാരനായ ഏത് മനുഷ്യനെയും പോലീസുകാരനായിട്ട് കയ്യിൽ കിട്ടിയാല് ആ ഓരോ ട്രെയിനിങ്ങിലൂടെ ഓരോ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തണം. ഏത് മനുഷ്യനെയും ആ പരുക്കനാക്കി മാറ്റാൻ അവർക്ക് സാധിക്കും, ട്രെയിനുകളിലൂടെ സാധിക്കും. ഏത് മൃഗത്തെയും കയ്യിൽ കിട്ടിയാൽ ആ മൃഗത്തെ നമ്മൾ ഇണങ്ങുന്ന രീതിയിലത് ഒക്കെ മാറ്റാൻ ട്രെയിനിങ്ങിലൂടെ സാധിക്കും. അങ്ങനെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ഇതേ ട്രെയിനിങ് സംവിധാനമാണ് സൂഫികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുത്തുക, ഏതെല്ലാം പടികൾ അതിനെയുണ്ട്, എങ്ങനെ അള്ളാഹുവിലേക്ക് മനസ്സുകളെ എത്തിക്കാൻ കഴിയും എന്നതാണ് ഓരോ അർത്ഥത്തിലും. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മഹാനായ സൂഫി വര്യൻ ബിഷ്റുൽ ഹാഫി എന്നറിയപ്പെടുന്ന സൂഫി വര്യൻ്റെ, അദ്ദേഹം ബസ്രക്കാരൻ, അദ്ദേഹവും ഈ ഇറാൻകാരനായിരുന്നു. ബിഷ്റുൽ ഹാഫി, ബിഷ്റുൽ ഹാഫി എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം ചെരുപ്പിടാതെ നടക്കുന്ന ആളായിരുന്നു. ചെരുപ്പിടാതെ നടക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. ബിഷ്റുൽ ഹാഫി ഒരു ദിവസം ചെരുപ്പ് നന്നാക്കാൻ വേണ്ടി ഒരാളെ സമീപിച്ചു, ഒരു ഇസ്കാബിനെ, ചെരുപ്പ് കുത്തിനെ നന്നാക്കാൻ സമീപിച്ചു. അപ്പോഴേ അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ ജനങ്ങൾക്കൊക്കെ ഭാരമായി മാറിയത്, ഇതേമാതിരി പൊട്ടിയ ചെരുപ്പും പൊട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും, ഇത് നന്നാക്കണ പണിയെ ഞങ്ങൾക്കുള്ളൂ, ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് ബിഷ്റുൽ ഹാഫിയോട് പറഞ്ഞു. അപ്പോഴും അടുത്ത ചെരുപ്പും കൂടി വലിച്ചെറിഞ്ഞു ചെരുപ്പിടുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കട്ടിയായിരുന്നു അത്, ബിഷ്റുൽ ഹാഫി. അദ്ദേഹത്തിന്റെ ആ രീതിയിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനങ്ങളുണ്ട്. ആ വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വരും കാലത്ത് ആഖിറത്തിൽ ആഖിറസമാനിലെ ആളുകളുടെ പ്രത്യേകതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവര് ഇഖ്വാൻ അലാനിയ അഅദ സരിയ, അവര് കാണുമ്പോൾ വലിയ സ്നേഹമുള്ള ആളുകളായിരിക്കും, എന്നാൽ അവര് രഹസ്യമായി ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കും. കാപട്യം അവസാന കാലമാകുമ്പോൾ വളർന്നു വരുന്നു. ഇങ്ങനെയായിരുന്നു സൂഫി രീതികൾ ഒക്കെ സ്വീകരിച്ചിരുന്നത്. അപ്പോഴേ അതിലുപെട്ട ഞാൻ പറഞ്ഞത് ബാത്തിനായ അമലുകൾ, ഈ മനസ്സുകൾ എങ്ങനെയാണ് അള്ളാഹുവിനേക്ക് അടുക്കുക, ഇതിനോട് ബന്ധപ്പെട്ട ഒരു വലിയ പഠനം നടത്തി ജംഉ തഫ്രീഖ്, അള്ളാഹുവിനോട് അടുക്കലും വിയോജിയാണ്
വേറിട്ട് പോകൽ എന്നതിനെ കുറിച്ച് വലിയ പഠനം നടത്തിയാളായിരുന്നു അബുൽ അബ്ബാസ് ഖാസിം ബിൻ അദി അസ്സിയാരി. അതുപോലെയുള്ള അടുത്ത ഒരു പണ്ഡിതനാണ് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ അലി അൽ ഹുസൈൻ അൽ ഹാകിം തിർമീസി. ഈ തിർമീസി എന്നറിയപ്പെടുന്ന ഈ പണ്ഡിതനാണ് സൂഫി തരീഖത്തുകളിൽ വലിയ ഒരുപാട് ടേമുകൾ സംഭാവനകൾ ചെയ്തത്, അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയത്. ഖതുമുൽ ഔലിയ എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്റെ. ആ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഗുദലാ സിദ്ദീഖീങ്ങൾ, ഈ ഖതുമുൽ ഔലിയ, ഇങ്ങനെ കുറെ ടേമുകളൊക്കെ അദ്ദേഹം അതിലാണ് പറയുന്നത്. നവാദിറുൽ ഉസൂൽ, ഇങ്ങനെ കുറെ കിതാബുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ജിഹാദുൻ നഫ്സ്, ഒരു മനുഷ്യന്റെ നഫ്സിനോട് ശൗഹത്തിനോട് ജിഹാദ് ചെയ്ത് വളർന്നു വരുന്ന ഘട്ടങ്ങളെ കുറിച്ച് ഒക്കെ പഠനം നടത്തുന്ന ഇദ്ദേഹമാണ്. ഇവരൊക്കെ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാണ്. സൂഫിസം ഇങ്ങനെ വളർന്നു വരികയായിരുന്നു, പഠനങ്ങളിലൂടെ ഇങ്ങനെ വളർന്നു വരികയാണ്. അതിനുശേഷം വന്ന മറ്റൊരു പണ്ഡിതനാണ് ഇതേ സമയ സ്ഥലത്ത് വന്നതാണ് അബൂ യസീദ് അൽ ബിസ്താമി. ഇദ്ദേഹവും ഒരുപാട് പഠനങ്ങൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തരീഖത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം, മഹാനായ ജീലാനി വരുന്നത് 500s. അതിന്റെ മുന്നേയുള്ള പണ്ഡിതന്മാരാണ് സൂഫി തരീഖത്തിലെ, സൂഫി രീതിയിലെ, സരണിയിലെ പണ്ഡിതന്മാരെയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മുടെ ഇറാനിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായ പണ്ഡിതന്മാരാണ്. അദ്ദേഹനോട് അടുത്തേർന്ന പ്രദേശം തന്നെയാണ് ഇറാഖിലെ ഇസ്ലാമിന്റെ ക്യാപിറ്റലായിരുന്ന ബഗ്ദാദ്. ബഗ്ദാദിലും ഇതുപോലെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. ബഗ്ദാദിൽ പ്രധാനമായി ഉണ്ടായിരുന്ന മഅറൂഫ് അൽ ഖർഹി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ബഗ്ദാദിലെ സൂഫി തരീഖത്തിന്റെ, സൂഫി സരണിയുടെ ആദ്യത്തെ ആളുകളായിട്ട് ഗണിക്കപ്പെടുന്നത്, മഅറൂഫ് അൽ ഖർഹി എന്ന. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മൂസൽ കാദിം എന്നറിയപ്പെടുന്ന ഇമാമിനാൽ പ്രചോദിതനായി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. സർവ്വജനങ്ങളാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മഅറൂഫ് അൽ ഖർഹി. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞു വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ അവരുടെ മക്ബറയിൽ മറവ് ചെയ്തു. അദ്ദേഹം അവരതിന് തെളിവുകൾ നിരത്തി എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഹഖ് സിദ്ഖ് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം വന്ന ആളാണ് അബൂ സയ്യിദ് അഹമ്മദ് ബിൻ ഈസാ അൽ ഹറാസ്. അദ്ദേഹം ഫനാഉ ബഖാവ്, ഇത് നിങ്ങൾ ആണ് സാധാരണ സൂഫി തസൂഫ് വായിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ ഈഗോ ആണ് നശിച്ചിട്ട്, നമ്മുടെ സ്വന്തത്തെയാണ് നശിച്ച് അള്ളാഹുവിൽ അങ്ങോട്ട് ചേരുക എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഫനാഉ ബഖാവ് എന്നുള്ള. ഇത് മുന്നോട്ട് വെച്ചത് അദ്ദേഹമായിരുന്നു. അതിനുശേഷം വന്ന ആളാണ് അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം ആണ് വലിയ ഒരു സൂഫി വര്യനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയും സംസ്കരണങ്ങളിലെയും ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫനാഉ ബഖാവ് എന്നുള്ള ഇതൊക്കെ അദ്ദേഹമാണ് സമർപ്പിച്ചത്. അതിനുശേഷം വന്ന ആളാണ് അബു അബ്ദുള്ള ഹാരിസ് ബിൻ അസദ് അൽ മുഹാസബി എന്ന് പറയുന്നത്. ഇവരെ നമ്മുടെ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അബു അബ്ദുള്ള ഹാരിസ് ബിൻ അസദ് അൽ മുഹാസബി എന്ന് പറയുന്നത്, അൽ മുഹാസബി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രീതി സ്വയം വിചാരണ എന്ന രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം സൂഫി രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹാസബി. പക്ഷെ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളോട് അക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ വിയോജിച്ചിരുന്നു. ആ വിയോജിച്ചത് കാരണം അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭരണാധികാരികൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വേട്ടയാടി എന്ന് മാത്രമല്ല, അദ്ദേഹം ബഗ്ദാദിൽ ഒളിച്ചാണ് താമസിച്ചത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ 4 മാത്രം കൂടിയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്, മുഹാസബി എന്നറിയപ്പെടുന്നത്. ഇവ ജുനൈദ് ബഗ്ദാദിയും മുഹാസബിയും ഒക്കെ ഇടക്കിടക്ക് 2 കൂടി നടന്ന് മരുഭൂമിയിലേക്ക് പോവുകയും ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു കിതാബ് എഴുതുകയും ചെയ്തിരുന്നു. മഹാനായ ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു അൽ മുഹാസബി എന്ന് പറയപ്പെടുന്ന ഈ പണ്ഡിതൻ. ഇദ്ദേഹമാണ് ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന കിതാബിനെ ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പ്രചോദനമായത്. ആ അദ്ദേഹത്തിന്റെ കിതാബായ കിതാബ് റിആയ എന്ന കിതാബാണ് ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇഹ്യ ഉലൂമുദ്ദീൻ ആയിട്ട് അതിനെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ അർത്ഥത്തിൽ നമുക്ക് മുന്നിലേക്ക് സമർപ്പിച്ചത് ഇഹ്യ ഉലൂമുദ്ദീൻ കിതാബ് റിആയയായിരുന്നു. ഇതാണ് ഇമാം അൽ ഖാസിം അൽ ജുനൈദ് അൽ ബഗ്ദാദി. ഇവർക്ക് ശേഷം വന്ന ആളാണ് നമ്മുടെ ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാണ് നമ്മുടെ തസവുഫിന് ഐഡിയോളജിക്കലായിട്ട് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി. ബുദ്ധിപരമായി ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയ ഇമാമാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ബസാലി റഹ്മത്തുള്ളാഹി അലൈഹി.
അങ്ങനെ അദ്ദേഹം തൂസ് എന്ന പട്ടണത്തിൽ നിന്നാണ്, തൂസ് എന്ന ഇറാനിന്റെ പ്രദേശത്തിൽ നിന്നാണ് ഇമാം ഗസാലി ബഗ്ദാദിലേക്ക് വരുന്നത്. ബഗ്ദാദിലെത്തി അവിടെ പഠനം നടത്തി, അവിടെ ജാമിയ നിസാമിയ എന്ന സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു, അവിടുത്തെ വലിയ ഉസ്താദായി മാറി, സർവ്വരാരും അംഗീകരിച്ചു. പിന്നീട് അദ്ദേഹം എല്ലാം ത്യജിച്ചുകൊണ്ട് ബഗ്ദാദ് വിട്ട് ഡമസ്കസിലേക്കും അങ്ങനെ കറങ്ങി അങ്ങനെ വന്നു. പിന്നെ ഇയാ ഉലൂഹിയിൽ ഇറങ്ങി അവസാനം ബഗ്ദാദിൽ വന്നു, തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി, അങ്ങനെ വഫാത്തായി. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, മറ്റൊരു അനുസ്മരണ സമയത്താണ് അത് പറയുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ശേഷം വന്ന ഇതാണ് നമ്മുടെ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മഹാനവർഗഡ് 470 ജനിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 470 ഹിജ്റ 470 ഇറാനിലെ ജീലാൻ എന്ന പ്രദേശത്തിലെ നീഫ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനായ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. 470 491 എന്നൊക്കെ അഭിപ്രായമുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഇബ്നുൽ ജോസി എന്നറിയപ്പെടുന്ന ചരിത്രകാരൻ, അദ്ദേഹം പഴയകാലത്തെ ഒരു മഹാനായ ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം ഇബ്നുൽ ജോസി മുഖ്താറാക്കി മാറ്റുന്നത് 471 മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സിറഹുൽ അസീസ് ജനിക്കുന്നത് എന്നാണ്. കാരണം അദ്ദേഹം 561 അവരും വഫാത്താകുന്നത് 561 91 വയസ്സിലാണ്, അല്ല 92, 93 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. 91 വയസ്സിലാണ് അവർ വഫാത്താകുന്നത് എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പിതാവ് അബു സ്വാലിഹ് ജംഗി ഇബ്നു ജംഗി ദോസ്ത് എന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു. മാതാവും അതുപോലെ നബിയുടെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു. അവരുടെ ഏറ്റവും പ്രായമായതിനു ശേഷമാണ് ഈ കുട്ടി ജനിച്ചത് എന്നാണ്. അവരെ ഹയദ് കഴിഞ്ഞ ആർത്തവം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ, പ്രായത്തിന് ആർത്തവം അവസാനിക്കുന്ന കാലഘട്ടത്തിലാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ചില ആളുകൾ പറയുന്നത് ഇവരുടെ 60 വയസ്സിലാണ്, അല്ല 40 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 50-55 വയസ്സ് പ്രായത്തിലാണ് മഹാനായ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവര് വളരെ ചെറുപ്പത്തിലെ ഇവരുടെ പിതാവ് മരണപ്പെട്ടു പോയി. പിന്നീട് പിതാമഹനായ ഉമ്മയുടെ വാപ്പയായ അബ്ദുള്ള അസ്സൗമഈ എന്നറിയപ്പെടുന്ന അവരുടെ സംരക്ഷണത്തിലാണ് മഹാനായ അബ്ദുൽ ഖാദിർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. അബ്ദുള്ള അസ്സൗമഈ എന്ന് പറയുന്ന അവരുടെ കീഴിൽ 18 വരെ അദ്ദേഹം ഇറാനിൽ ജീവിച്ചു. അവർ ഇറാനിലെ ഈ ജീലാൻ എന്ന പ്രദേശത്ത് ജീവിച്ചു. ഇവരെ കുറിച്ച് ആ കാലഘട്ടത്തിലെ കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല. കാര്യമായൊരു വിവരം അവരെ ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാം. ഇവരെ കുറിച്ച് പറയാനുള്ളത്, ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാനുള്ളത്, റമദാൻ മാസത്തിലായിരുന്നു അവർ ജനിച്ചത്. ആ ജനിച്ച സമയത്ത് അവര് ആ മാസത്തിൽ പകല് മുല കുടിക്കാറുണ്ടായിരുന്നില്ല എന്ന ഏതാനും സംഭവങ്ങൾ മാത്രമാണ് ഇവരെ കുറിച്ച് പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് ഷെയ്ഖ് ജീലാനി ആ സമയത്ത് അവർ കൃഷി ചെയ്തും അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. 18 വരെ കൃഷി ചെയ്തും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടില്, അതിനൊക്കെ നോക്കിയും അങ്ങനെ സാധാരണ രീതിയിലുള്ള ജീവിതം നയിച്ച് കുടുംബം പോറ്റി പോരുന്ന ഒരവസ്ഥയായിരുന്നു. 18 വയസ്സായപ്പോഴേ അവർക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇതിനൊക്കെ ഒരു മാറ്റം വരണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന ഒരു ചിന്ത മനസ്സിൽ വരികയും അങ്ങനെ ഉമ്മയോട്, ഉമ്മ വളരെ പ്രായമായിട്ടുണ്ട്, ഉമ്മയോട് എനിക്ക് ഞാൻ ബഗ്ദാദിലേക്ക് പോവട്ടെ, അവിടെയാണ് അന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് ബഗ്ദാദിലാണ്, ഞാൻ ബഗ്ദാദിലേക്ക് പോവട്ടെ എന്ന് സമ്മതം ചോദിച്ചു. ഉമ്മാക്ക് ഈ പ്രായമായ സമയത്ത് ഇവരെ വിട്ടുപിരിയുന്നതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ മഹാനവറുകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരെ അവരുടെ താല്പര്യം മനുവർത്തി അവരുടെ ഭാവി വിചാരിച്ചുകൊണ്ട് സമ്മതം കൊടുക്കുകയായിരുന്നു. പോകുന്ന സന്ദർഭത്തിൽ പിതാവിന്റെ അനന്തര സ്വത്തായി അവർക്ക് ലഭിച്ചെന്ന 80 മഹാനായ മഹാനവർഗളെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 80 വേണ്ട, സഹോദരന് 40 കൊടുത്തു, 40 മാത്രമാണ് അവർ സ്വീകരിച്ചത്. പിന്നീട്
യാത്രക്കാരുടെ കൂടെ അദ്ദേഹം ബഗ്ദാദിലേക്ക് വരികയും വരുന്ന വഴിയിൽ സംഭവിച്ച കഥകളുമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ കള്ളന്മാരുടെ കയ്യിലെത്തി, അങ്ങനെ ഉള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. 488 ഹിജ്റ 488 അദ്ദേഹത്തിന്റെ 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബഗ്ദാദിലെത്തുന്നത്. 488 അദ്ദേഹത്തിന്റെ 18-ാമത്തെ വയസ്സിലാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹുജ്ജത്തുൽ ഇസ്ലാം അവിടെ നിന്ന് വിട്ട് ഡമസ്കസിലേക്ക് പോകുന്നത്. നിസാമിയ സർവകലാശാലയുടെ ചാൻസലറായി ജോലി ചെയ്യുകയായിരുന്നു അതിന്റെ പ്രധാന ഉസ്താദായിരുന്നു ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് മനപരിവർത്തനം വരികയും അങ്ങനെ പഠനം അദ്ദേഹത്തിന്റെ സഹോദരനായ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തം സഹോദരനായ അഹമ്മദുൽ ഗസ്സാലിയെ ഏൽപ്പിക്കുകയും ഡമസ്കസിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രയാണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തത് 488 ഈ ബഗ്ദാദിന്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ ജീവിച്ചത്. രാഷ്ട്രീയമായി ഏറ്റവും ഭദ്രതയുള്ള ഒരു സമയമായിരുന്നു, ഏറ്റവും സമാധാനപൂർണമുള്ള സമൃദ്ധിയുള്ള ഒരു സമയമായിരുന്നു ഇമാം ഗസ്സാലി ബഗ്ദാദിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് ഭരണാധികാരി മലിക് ഷാ എന്നറിയപ്പെടുന്ന തുർക്കി ഭരണാധികാരിയായിരുന്നു. അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു അബ്ബാസി ഖലീഫ ഉണ്ടായിരുന്നു. അതിലെങ്കിലും മലിക് ഷാ എന്നുള്ള ഒരു ഭരണാധികാരി മലിക് ഷയുടെ മന്ത്രിയായിരുന്ന നിസാമുൽ മുൽക്ക് അദ്ദേഹം ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും വലിയ സ്നേഹമുള്ള ആളായിരുന്നു. വാരിക്കൊരി അവർക്ക് സംഭാവനകൾ നൽകിയിരുന്നു. അവിടെ നിസാമിയ മദ്രസയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെ ജീവിച്ച ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരിയുടെ തണലിലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇമാം ഗസ്സാലി അവിടെ ഉണ്ടായിരുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദ് വിട്ട ഉടനെ നിസാമുൽ മുൽക്ക് വധിക്കപ്പെട്ടു, മലിക് ഷാ വധിക്കപ്പെട്ടു. തുടർന്ന് ബഗ്ദാദ് അരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് പോയി, കലഹങ്ങളും കലാപങ്ങളുമായി മാറി. രണ്ടും മൂന്നും ഭരണാധികാരികൾ തമ്മിൽ മലിക് ഷയുടെ മകൻ ബർക്കിയാറുക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ മഹ്മൂദും തമ്മിൽ ഏറ്റുമുട്ടലുകൾ സംഭവിച്ചു. അദ്ദേഹത്തെ വധിച്ചു, പിന്നെ വേറൊരാൾ വധിച്ചു. അങ്ങനെ ബഗ്ദാദ് ആകെ തമ്മില് യുദ്ധക്കളമായി മാറി. ജനങ്ങളൊക്കെ പൊറുതിമുട്ടി. നമ്മളെ ഇവിടെ അടുത്ത കാലത്തൊക്കെയുള്ള യുദ്ധം നടക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ആ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതേ ഒരവസ്ഥയിലേക്ക് ബഗ്ദാദ് പോയി. ആ സമയത്താണ് മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങോട്ട് വരുന്നത്, ബഗ്ദാദിലേക്ക് വരുന്നത്. ബഗ്ദാദിൽ 488 എത്തിയ ഷെയ്ഖ് ജീലാനി 73 ബഗ്ദാദിൽ താമസിച്ചു. തന്റെ 73 ബഗ്ദാദിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹം ആ കാലയളവിൽ ബഗ്ദാദിൽ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാർ ബഗ്ദാദിൽ ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊന്ന് നമ്മുടെ അബുൽ ഖാസിം അൽ ഖുശൈരി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ, തസവുഫിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്മാരിൽ പെട്ട ആളാണ് ഖുശൈരി, ഇമാം ഖുശൈരി. നജ്മുദ്ദീൻ അന്നസഫി, ഇമാം നഫ്സഫി എന്നറിയപ്പെടുന്ന തഫ്സീറും മുഫസ്സിറാണ് അദ്ദേഹം. സമഖ്ഷരി, അദ്ദേഹം വലിയ മുഫസ്സിറാണ്. ഇമാം മാവർദി, അതുപോലെ ഇമാം അഷ്അരി, ഇമാം ബാഖില്ലാനി, ഇബ്നു സീന, മഖാമത് ഹരീരി എഴുതിയ ഹരീരി, ഇങ്ങനെ വലിയ വലിയ നമ്മുടെ പിൽക്കാലത്ത് ഇന്നും ഏറ്റവും പ്രഗത്ഭരായി വിളിക്കപ്പെടുന്ന ആളുകൾ ജീവിച്ച കാലഘട്ടമാണ് ഗസ്സാലി. ഇങ്ങനെ ഈ 5-ഉം 6-ഉം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ജീവിച്ചത് ഈ 5-6 ഉം നൂറ്റാണ്ടിലാണ്. ഇമാം ഗസ്സാലി, അബ്ദുൽ മലിക് ജുവൈനി, ഇങ്ങനെയുള്ള എല്ലാ ഇമാമുൽ ഹറമൈനി ഒക്കെ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇവരൊക്കെ ജീവിക്കുന്ന റാദിബുൽ ഇസ്ഫഹാൻ ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. 488 ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ അവിടെ എത്തി, ബഗ്ദാദിൽ എത്തി. പിന്നീട് അദ്ദേഹം 73 ബഗ്ദാദിൽ ജീവിച്ചു. പക്ഷേ അദ്ദേഹം 521 അദ്ദേഹം തദ്രീസ് മഹാനവർകൾ പഠിപ്പിക്കാൻ ഏറ്റെടുക്കുന്നുണ്ട് ഉത്തരവാദിത്വം. അതുവരെയുള്ള 33 അറിവ് പഠിക്കാനായി ഷെയ്ഖ് മഹാനവർകൾ ചെലവഴിച്ചത്. ഈ കാലഘട്ടം അജ്ഞാതമാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ചരിത്ര രേഖകൾ ഇല്ല. ഇമാം അവർകൾ പറയുന്നത് അവരുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഈ 33 ഈ കാലഘട്ടം അവർ പറയുന്ന ചില കാര്യം വളരെ പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. നമ്മൾ പറഞ്ഞല്ലോ, യുദ്ധവും കഷ്ടപ്പാടും ബഹളങ്ങളും ഒക്കെ ഉള്ള ഒരു സമയത്താണ് അവർ ബഗ്ദാദിൽ എത്തിപ്പെടുന്നത്. ആ സമയത്ത് വലിയ ദുരിതങ്ങളിലേക്കാണ് ഇവർ എടുത്തെറിയപ്പെട്ടത്.
വലിയ വലിയ പണ്ഡിതന്മാരെ സമീപിച്ചിരുന്നു. പക്ഷെ അവരുടെ നിന്നൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതോടുകൂടെ തന്നെ വെറും കഷ്ടപ്പാടുകളായിരുന്നു, പട്ടിണിയായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇമാം അവർക്ക്. അവരുടെ ജീവിതത്തിൽ അവർ പറയുന്നത്, ഞാൻ പലപ്പോഴും ഇലകൾ ഭക്ഷിച്ച് ജീവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ചില സന്ദർഭങ്ങളിൽ ആളുകൾ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ പട്ടിണിയായിട്ട് ആ വേസ്റ്റ് കിട്ടാൻ വേണ്ടി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും വേറെ ആരെങ്കിലും അവിടുത്തെ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ അവസ്ഥകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അദ്ദേഹം ഈവാന കിസ്ര എന്നറിയപ്പെടുന്ന ഈ സൂഫികളും മറ്റുള്ളവരും എല്ലാ ആളുകളും ദരിദ്രന്മാരായ ആളുകളൊക്കെ ചെന്ന് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളവർക്ക്, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുള്ളിൽ അവിടെ ചെല്ലുമ്പോഴേ ഇതിനേക്കാൾ പട്ടിണിയുള്ള ആളുകളാണ് അവിടെ കാണുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ പോകുമ്പോൾ ചില ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ മാതാവ് ഏതെങ്കിലും യാത്രക്കാരുണ്ടാവും. ഈ യാത്രക്കാരെടുത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തയക്കും. അവരും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ കൊടുത്തയച്ച ആള് ചിലപ്പോഴേ ഇമാം അവർക്കടെ കാണാറുണ്ടായിരുന്നില്ല. ചിലപ്പോഴേ അവരും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവരത് കഴിച്ച് അവരെ പഠിച്ച് അവരെ അയച്ചു പോയിട്ടുണ്ടാവും. അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഞാന് ഈവാന കിസ്രയിലേക്ക് ചെന്നു. അവിടെ എന്നേക്കാൾ ദരിദ്രരായ പട്ടിണിയുള്ള ആളുകളെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ നടന്നു നീങ്ങിയപ്പോൾ ഒരാള് ഒരു സ്ഥലത്ത് വെച്ച് റൊട്ടി നിന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാനും ആ കൂട്ടത്തിൽ ഇരുന്നു. ഇരുന്ന് വർത്തമാനത്തിന്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ജീരാൻ എന്ന പ്രദേശത്തുനിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, ഫഖീഹായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അബ്ദുൽ ഖാദർ അസാഹിദ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആള്. അപ്പോ ഇമാം അവർ പറയാണ്, ഈ അബ്ദുൽ ഖാദർ സാഹിദിന് അദ്ദേഹത്തിന്റെ ഉമ്മ കുറച്ച് പൈസ കൊടുത്തയച്ചിട്ടുണ്ട്, 7 ദീനാറ് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഞാനത് അദ്ദേഹത്തിനെ തേടി നടന്നു. പിന്നെ ഞാനും പട്ടിണിയായി ശവം തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴ് ആ പൈസ കൊണ്ട് ഞാനും സാധനം വാങ്ങി, കുറച്ച് ഞാൻ ഉപയോഗിച്ചു. അതിൽ പെട്ടതാണ് ഈ ഭക്ഷണം, ഈ നിങ്ങൾക്കുള്ള ഈ ഞാൻ നിങ്ങളെ ക്ഷണിച്ച ഈ ഭക്ഷണം ഇതാണ്. ഇപ്പൊ ഞങ്ങൾ ക്ഷണിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ ആദ്യം ഞാനേനി അതിഥി ആതിഥേയനെ, ഇപ്പോഴും നിങ്ങളായ ആതിഥേയനെ, ഞാൻ അതിഥിയായി മാറി എന്ന് അദ്ദേഹം ഇമാം അവർക്കോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് കഴിച്ചതിന് ശേഷം ബാക്കി അദ്ദേഹത്തിന്റെ അടുത്തുള്ള ദീനാറ് ഇതിനേക്കാൾ പട്ടിണിയുള്ള ആളുകൾ അവിടെ ഈവാന കിസ്രയിൽ അതിനേക്കാൾ പട്ടിണിയുള്ള എടങ്ങാറായി ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വിതരണം ചെയ്യും. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ 33 വർഷ കാലയളവ് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഈ മഹാനവർക്കളെ ഭ്രാന്തൻ എന്നിവരെ ആളുകൾ വിളിച്ചിരുന്നു. കീറിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അത്രയും കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു മഹാനവർക്കൾ ജീവിച്ചിരുന്നത്. മജ്നു, അബ്ദുൽ ഖാദർ അൽ മജ്നൂൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഇങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ ഹനഫി ഫിഖ്ഹിലും ഷാഫി ഫിഖ്ഹിലും ഈ കാലയളവിൽ വലിയ പാണ്ഡിത്യം അദ്ദേഹം കരസ്ഥമാക്കി. ഫത്വ കൊടുക്കാനും കാര്യങ്ങൾ വളരെ അഗാധമായ പാണ്ഡിത്യം ഈ രണ്ട് ഫിഖ്ഹിലും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഇവർ നേടിയിരുന്നു. ഇങ്ങനെ നേടിയതിനു ശേഷം പിന്നീട് തസവൂഫിന്റെ പല പണ്ഡിതന്മാരുമായി സമീപിച്ചു. തസവൂഫിന്റെ ശേഷം തസവൂഫിലെ അബു മുഹമ്മദ് ജഅഫർ ബിൻ സിറാജ്, ഹമ്മാദ് ബിൻ മുസ്ലിം അദ്ദബ്ബാസ്, ഖാളി അബു സയ്യിദ് അൽ ഹറം അൽ മഹ്റമി എന്ന് വരുന്ന പണ്ഡിതന്മാരെയൊക്കെ സമീപിച്ച് അവരുടെ നിന്നൊക്കെ തസവൂഫ് പഠിച്ചു. ഇതിൽ ഹമ്മാദ് ബിൻ മുസ്ലിം അദ്ദബ്ബാസ് എന്ന് പറയുന്ന സൂഫി വര്യന്റെ അടുത്തേക്ക് ഇവർ ചെന്നു. ഈ സൂഫി വര്യൻ ഇവരെ കണ്ടപ്പോൾ ഇവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് കടുത്ത ട്രെയിനിങ്ങിന് ഇവരെ വിധേയമാക്കി. അദ്ദബ്ബാസ് എന്ന് പറയുന്ന സൂഫി വര്യൻ കടുത്ത ട്രെയിനിങ്ങിനാണ് ആരെ വിധേയമാക്കിയത്? ഷെയ്ഖ് ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ കാര്യത്തിന് മുമ്പ് പറയണം, ഇവര് എന്താണ് പല നിലക്കും ആണ് പരിഹസിച്ചിട്ടും എങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷമയും മറ്റതൊക്കെ വളർത്തിക്കൊണ്ടുവന്നേ ഇരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു ഭാവിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എത്രത്തോളം ഒരു ദിവസം പറയാണ്, അവരൊരു കഥയിൽ പറയാണ്, കൂടെയുള്ള ആളുകളൊക്കെ നീ എന്തിനാ അങ്ങോട്ട് വന്നിട്ടുള്ളത്, നീ ഒരു ഫഖീഹ് അല്ലേ? അന്ന് ഈ ഫഖീഹുകളും അല്ലാത്ത ആളുകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബഗ്ദാദിൽ അന്ന് നിരന്തരം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു വശത്ത്, ഹനഫികളും ഷാഫികളും തമ്മിലുള്ള പ്രശ്നം വേറെ വശത്ത്, ബിസ്മിയോട് ചൊല്ലിയത്തുള്ള തർക്കങ്ങളും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഒരു വശത്ത്. മറ്റൊരു വശത്ത് കിടക്കുന്നത് ഹംബലി മദ്ഹബിൽപ്പെട്ട അബൂ യഅല എന്ന് അറിയുന്ന ഒരു പണ്ഡിതൻ.
അള്ളാഹുവിന്റെ അരികളും മറ്റു മാതുരീതികളും തമ്മിലുള്ള ചില ഇതുകളുണ്ട്. അതിൽ അദ്ദേഹം ഒരു പുതിയ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ സൂറത്ത് മുജസ്സം സൂറത്ത് കണ്ണ് കൈ എന്നതിനോടൊക്കെ ബന്ധപ്പെട്ട ചില നമ്മളൊന്നും അംഗീകരിക്കാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അത് എഴുതി. അതിനെ തുടർന്നുള്ള തർക്കങ്ങൾ, നബീന്ന് കുളിക്കാൻ പറ്റുമോ എന്നതിനെ തുടർന്ന് ഹനഫികളും ഹംബലികളും പരസ്പരം പോരാട്ടം, ഇങ്ങനെ ആകെ കലുഷിതമായ ഒരു സന്ദർഭത്തിലാണ് ഇമാം അവർക്കിടെ എവിടെയുള്ളത്, ബഗ്ദാദിൽ എത്തിപ്പെട്ടത്. അപ്പോ കടുത്ത ട്രെയിനിങ് ആണ് ഇവർക്ക് ലഭിക്കുന്നത്. ദബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഇവര് പറയുന്നത്, ഒരു ദിവസം ഇവര് ടൈഗ്രീസിന്റെ മുകളിലൂടെ നടന്നുപോയി. യഹൂദ് എന്ന് പറയുന്ന ജിസ്റുൽ യഹൂദ് എന്ന് പറയുന്ന ഒരു പാലുണ്ട്, ആ പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകാണ്. ഒരു പള്ളിന്റെ അവിടെയുള്ള മസ്ജിദുർ റുസാഫ, അവിടെ വന്നിട്ട് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തണുപ്പ് കാലമാണ്. അങ്ങനെ രണ്ടാളും ഇങ്ങനെ നടന്നു പോകുന്ന ഇടയില് പാലത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഏറ്റവും ഉന്തകാര കൊടുത്തു. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി ഒരു ഉന്താണ് അത് കൊടുത്തു. അവരെ സഹോദരന്മാരെല്ലാം എല്ലാവരും ഉണ്ട്, എല്ലാവരും നടന്നു പോകുന്നതിന്റെ ഇടയിലാണ്. അവര് നേരെ ആ തണുപ്പുള്ള സമയത്ത് നേരെ നദിയിലേക്ക് പതിച്ചു. നദിയിലേക്ക് പതിച്ചപ്പോഴേ അവരെന്ത് ചെയ്തു, അത് ജുമാക്കുള്ള കുടിന്റെ നിയത്തേച്ച് കുളിച്ച് കേറിപ്പോന്നു. ശരീരം ആകെ നനഞ്ഞ അവരുടെ തോത്തി, യാതൊരു വെറുപ്പും ഒരു ഇതുമില്ലാതെ ആ സംഘത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ പിന്തുടർന്നു പോയി. അങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഉസ്താദിനോടൊരു വെറുപ്പില്ല, ഹുദി തള്ളിട്ട് ഉസ്താദിനോട് വെറുപ്പില്ല. കൂടെയുള്ള സ്നേഹിതന്മാര് പള്ളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, എല്ലാം ക്ഷമിച്ചു സഹിച്ചു. അങ്ങനെ കുറെ കാലമുള്ള ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ നിരന്തരം കൊടുത്തു. മനുഷ്യന്റെ സൂഫികൾ അങ്ങനെ വ്യത്യസ്ത ട്രെയിനിങ്ങുകൾ, ആളുകൾക്ക് അനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്ന, അങ്ങനെ ട്രെയിനിങ്ങിന് വിധേയമായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഉസ്താദിനെ കാട്ടിന് കണ്ടിട്ടാണ് കുട്ടികളും കൂടെയുള്ള സഹപാഠികളും അദ്ദേഹത്തെ പരിഹസിച്ച് എല്ലാവിധ ബുദ്ധിമുട്ടുകളും നടത്തിയത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉസ്താദ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കളിയാക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന് വലിയൊരു മഹത്വം കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി നൽകുന്ന ട്രെയിനിങ്ങുകളാണ്, എല്ലാ ട്രെയിനിന്റെ എല്ലാ കളി പരിഹസിക്കുന്നതും നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനിടയിൽ അദ്ദേഹം യൂസുഫ് അൽ ഹമദാനി എന്ന് പറയപ്പെടുന്ന ഒരു പണ്ഡിതനെ കണ്ടു. അദ്ദേഹം ഒരു സൂഫി വര്യനായിരുന്നു. യൂസുഫ് അൽ ഹമദാനിയുടെ അടുത്തും അദ്ദേഹം ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നതിനിടയില് യൂസുഫ് അൽ ഹമദാനി അദ്ദേഹത്തോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ ആളുകളോടൊക്കെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു, ആളുകൾക്കൊക്കെ ഒന്ന് ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞു. ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാനൊരു അജമിയാണ്, അറബിയല്ല, ഇറാനിൽ നിന്ന് വന്ന ആളാണ്, എന്റെ ഭാഷ പോലും അറബിയല്ല, ഈ ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കഴിവ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ ആളുകളോട് സംസാരിച്ചു തുടങ്ങണം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പ്രഭാഷണങ്ങൾ ആരംഭിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അവരുടെ ജീവിതത്തിൽ അവർ പറയുന്നത്, എന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ രണ്ടോ മൂന്നോ ആളുകളെ മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ, അത്രയും ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞതിനു ശേഷം പിന്നെയും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ കാലയളവിനെ കുറിച്ചൊന്നും ദീർഘമായ ഒരു വിവരങ്ങളും നമ്മുടെ അടുത്തില്ല. ഈ ഏതാനും വിവരങ്ങൾ മാത്രമേ ഷെയ്ഖ് ജിയാനിയെ കുറിച്ച് നമ്മളെ അടുത്തുള്ളൂ, 33 വർഷത്തെ കാലയളവിൽ. പിന്നീട് അദ്ദേഹം അബൂ സയ്യിദ് എന്ന് പറയപ്പെടുന്ന, അൽ മഹ്റമി എന്നറിയപ്പെടുന്ന ഒരു ഉസ്താദിന്റെ അടുത്ത് എത്തിപ്പെട്ടു. അബൂ സയ്യിദ് അൽ മഹ്റമി അദ്ദേഹത്തെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രായമായപ്പോൾ മദ്രസത്തുൽ അസജ് എന്ന് പറയുന്ന അദ്ദേഹം ബാബുൽ അസജ് അവിടെ ഒരു മദ്രസ ഉണ്ടായിരുന്നു. ആ മദ്രസയിൽ ഇദ്ദേഹത്തിന് പ്രായമായി രോഗമായപ്പോൾ ഷെയ്ഖ് ജിയാനിനോട് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 521 ഹിജ്റ 521 ഷെയ്ഖ് ജിയാനി ഈ മദ്രസയിൽ പഠനം പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇതുവരെയുള്ള കാലഘട്ടം 488 ബഗ്ദാദിൽ വന്നു, 521 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടേയിരുന്നു. പല വിധത്തിലും പഠിച്ചു, തസവുഫ് പഠിച്ചു, നഹ്വ് പഠിച്ചു, സർഫ് പഠിച്ചു, അതുപോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടി. അങ്ങനെ പഠിച്ചു, ആളുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 521 ഉസ്താദ് അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ 521 മുതൽ 528 ഉസ്താദ് മരിക്കുന്നത് വരെ ഉസ്താദിന്റെ അനാരോഗ്യ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തിരുന്നു. 528 അബൂ സയ്യിദ് മഹ്റമി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി. അദ്ദേഹം വഫാത്തായപ്പോൾ ആ മദ്രസയുടെ ഉസ്താദായിട്ട് സ്ഥാനം ഷെയ്ഖ് ജീലാനി ഏറ്റെടുത്തു. ഷെയ്ഖ് ജീലാനി ഏറ്റെടുക്കുകയും അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇത്രയും ട്രെയിനിങ് കിട്ടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് ട്രെയിനിങ്ങുകൾ നൽകി അദ്ദേഹത്തെ ഒരുപാട് മാറ്റത്തിന് വിധേയമാക്കിയിരുന്നു.
പിന്നീട് അങ്ങോട്ട് വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഷെയ്ഖ് ജിലാനി കുട്ടികൾ തേടി വരാൻ തുടങ്ങി, മദ്രസ വിപുലീകരിച്ചു കൊണ്ടിരുന്നു, ആളുകൾ കൂടി കൂട്ടം കൂട്ടമായി അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാൻ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മദ്രസ തൊട്ടടുത്ത കെട്ടിടങ്ങളൊക്കെ വാങ്ങി വിപുലീകരണം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മദ്രസ വിപുലീകരിച്ചു. ബഗ്ദാദിൽ അന്ന് നിസാമുൽ മുൽക്കിന്റെ ആ നിസാമിയ കോളേജ്, ആ നിസാമിയ കോളേജ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്മദുൽ ഗസാലിക്കൊക്കെ ശേഷം അത് തകർന്നു പോയി, അത് ഇല്ലാതെ അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു. ആ പ്രസക്തി നഷ്ടപ്പെടുത്തെടുത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി അസീസ് തുടങ്ങി വെച്ച ഈ സംരംഭം ആ ഭാഗത്തേക്ക് മാറി. ജനങ്ങളൊക്കെ ആകൃഷ്ടരായി വന്നു. ദൂരത്ത് നിന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ആളുകൾ വന്നു. മൂന്നാളുകളും നാലാളുകൾക്കും മാത്രം പ്രസംഗിച്ചിരുന്ന അദ്ദേഹം 70,000 ആളുകളുടെ മുന്നിൽ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആളുകൾ കൂട്ടത്തോടെ ഇദ്ദേഹത്തെ സമീപിച്ചു. അവര് എന്ത് ചെയ്തു, അവര് തോപ് ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരുമായ ആളുകൾ ഇവരുടെ പ്രഭാഷണം കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. 4,000, 5,000, 2,000, 3,000, 5,000 ആളുകളൊക്കെ, ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ ആളുകൾ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തോപ് ചെയ്ത് നല്ല ആളുകളായി മാറി. ഇങ്ങനെ വലിയൊരു മാറ്റം ഈ വയസ്സിനിടയിൽ അദ്ദേഹത്തിന്, ഈ കാലത്തിന്റെ 528 ശേഷമുള്ള ഈ കാലയളവിൽ, 561 മഹാനവർക്ക് ഒഫാത്താവുന്നത്, ഈ കാലയളവിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. സൂഫി രീതിയിൽ മഹാനവറുകൾ സ്വീകരിച്ച, ഞാൻ പറഞ്ഞല്ലോ ഓരോ ഘട്ടത്തില് ഓരോ സൂഫികളെ ഓരോ ഓരോ രീതികളാണ് സ്വീകരിച്ചത്. സൂഫി രീതികളിലെ ഏറ്റവും ഉയർന്ന അവസ്ഥയായ സിൽസിലകൾ, തെരീക്കത്ത് എന്നുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചത്, അതിനെ സ്ഥാപിച്ചത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി അവർകളാണ്. ഇവരെ സിൽസിലയാണ് ജിലാനി തെരീക്കത്താണ്, ഖാദിരിയ തെരീക്കത്താണ് ലോകവ്യാപകമായി വളരുകയും അതിലെ നിന്നാണ് മറ്റ് പല തെരീക്കത്തുകളും ഉണ്ടായത്. ഇവരെ ശിഷ്യന്മാരായിട്ട് വന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പിൽക്കാലത്ത് വന്ന സൂഫികളിൽ ബഹുഭൂരിപക്ഷം സൂഫികളും ഇവര് ജീവിച്ചിരുന്ന കാലത്ത്, അഥവാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി അസീസ് ജീവിച്ചിരുന്ന കാലത്ത് ഇത്ര, എന്താ, അവരുടെ തെരീക്കത്ത് ഇത്ര വ്യാപിച്ചിരുന്നില്ല. അവരുടെ മരണശേഷമാണ് ഈ തെരീക്കത്ത് വളരെയധികം വ്യാപിച്ചത്. മഹാനായ മൊയിനുദ്ദീൻ ചിഷ്തി അസീസ്, അതുപോലെ നമ്മുടെ അദ്ദേഹം ഡൽഹിയിലുള്ള അവരുടെ നിസാമുദ്ദീൻ അവിയല്ല, മറ്റേ ടംഗോയ്, സുൽത്താൻ ബഖ്തിയാർ അൽ കാക്കി, അവരൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയുടെ ശിഷ്യന്മാരായിരുന്നു. ഇവർ രണ്ടുപേരും അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചതാണ്. ഈ ചിഷ്തി തെരീക്കത്ത് തന്നെ ഖാദിരിയ തെരീക്കത്തിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ വളരെയധികം വ്യാപിച്ചു ഈ തെരീക്കത്ത്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, തെരീക്കത്തിന്റെ ഭാഗമായി മാറി. ആളുകൾ ഒരു പ്രത്യേക രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ പിന്നീട് ഇവരെ കറാമത്തുകളാണ്, ഇവരുടെ ഒരുപാട് കറാമത്തുകൾ, ഇവർ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവരിൽ നിന്നുണ്ടായ കറാമത്തുകൾ, അതാണ് ജനങ്ങളെ കൂടുതൽ ആകർഷിച്ച് ഇസ്ലാമിലേക്ക് അടുപ്പിച്ചതും ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആളുകൾ തയ്യാറായതൊക്കെ ഇവരുടെ കറാമത്തുകളാണ്. ഇവരെ കറാമത്തുകളാണ് കൂടുതൽ ആളുകൾ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാഷണത്തിന്റെ കൂടെ തന്നെ ഈ കറാമത്തുകളും സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. 508 ശേഷമാണ് അവ അവര് ജനിക്കുന്നത്. 470 50 വയസ്സ് അടുക്കുന്ന സന്ദർഭത്തിലാണ് അവർ വിവാഹിതരാകുന്നത്. ഈ ഇത്രയും കാലം കല്യാണം കഴിച്ചിട്ടില്ല, സ്വയം ഈ തെർബിയത്തിന് വിധേയമാവുകയായിരുന്നു ഇത്രയും കാലം. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അതാണ്, ഞാൻ സ്വന്തമായി തെർബിയത്തിന് ട്രെയിനിങ്ങുകൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ തെർബിയത്ത് പൂർത്തിയായപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. പിന്നീട് 4 അദ്ദേഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മക്കളുണ്ട്. 508 അദ്ദേഹത്തിന്റെ ആദ്യ പുത്രനായ അബ്ദുള്ള ജനിക്കുന്നത്. അപ്പോഴേ ചരിത്രകാരന്മാർ പറയുന്നത് 508 എന്ന് പറയുമ്പോൾ 506 ആയിരിക്കും അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നത് എന്നാണ്. അവര് മുസ്തജാബ് ദഅവത്തായിരുന്നു, അതിനെല്ലാവരും സാക്ഷിയായിരുന്നു. ദുആക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയിരുന്നു, ഇതിനൊക്കെ സാക്ഷിയായിരുന്നു. അങ്ങനെ
ആളുകളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ കാലത്തെ ഏറ്റവും വലിയ ഇമാമായിട്ട് തസവുഫിന്റെ ഇമാമായിട്ട് അവർ വളർന്നു. പിൽക്കാലത്തും തസവുഫിൽ കണ്ട ഏറ്റവും മഹാനായ ഇമാമായി ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹം 561 മഹാൻ അവർക്ക് വഫാത്താവുന്നു. വഫാത്താവുമ്പോൾ അദ്ദേഹത്തിന് 92 വയസ്സുണ്ട്. 92 വയസ്സുള്ള ആ സന്ദർഭത്തിൽ അദ്ദേഹം വഫാത്താകുന്ന രംഗങ്ങളെ അദ്ദേഹത്തിന്റെ മക്കള് വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുൽ വഹാബ്, അബ്ദുൽ അസീസ്, അതുപോലെ അബ്ദുൽ ജബ്ബാർ, ഇവരൊക്കെ അദ്ദേഹം അവരുടെ മരണസമയത്ത് സാക്ഷികളായിരുന്നു. അദ്ദേഹം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പുത്രൻ അദ്ദേഹത്തോട് ചോദിച്ചു, അവരോട് ചോദിച്ചു, പിതാവേ നിങ്ങൾ എന്താണ് എന്നെ ഉപദേശിക്കുന്നത്? അവര് പറഞ്ഞു, ഇത്തഖുല്ലാഹ വലാ തഖഫ് അഹദൻ സിവാ, അള്ളാഹുവിനെ നീ ഭയപ്പെടുക, സൂക്ഷിക്കുക, അള്ളാഹു അല്ലാതെ ആരെയും പേടിക്കരുത്, വേറൊന്നിനെയും ആഗ്രഹിക്കരുത്, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നീ ജീവിക്കണം, ഇതാണ് നിന്നോട് എനിക്ക് വസീയത്ത് ചെയ്യാനായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഹലറ ഗൈറുക്കും വസഊലുഹും തഅദ്ദബു മഅകും, നിങ്ങളല്ലാതെ വേറെ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നിങ്ങള് ഇതാവുക എന്ന് അങ്ങനെ പറയുന്നതിന്റെ ഇടയില് അദ്ദേഹം വഅലൈക്കും അസ്സലാം വഫറല്ലാഹു ലീ വലക്കും വതാബ അലയ്യ വഅലൈക്കും, അള്ളാഹു നിങ്ങൾക്കും എനിക്കും പുറത്തു തരട്ടെ, വഅലൈക്കും അസ്സലാം എന്ന് മടക്കുകയും അള്ളാഹു നിങ്ങൾക്കും എനിക്കും പുറത്തു തരട്ടെ, അള്ളാഹു നീ എന്റെയും നിങ്ങളുടെയും പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ഇവർ കേട്ടു എന്ന് പറയുന്നു. ആ ഇടയില് അദ്ദേഹത്തിന്റെ പുത്രനായ അബ്ദുൽ അസീസ് മഹാനവർക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ രോഗം എങ്ങനെയുണ്ട് പിതാവേ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറുപടി കൊടുക്കുന്നത്, ലായാലവും മറുപടി അഹദൻ, എന്റെ രോഗത്തെ കുറിച്ച് ഒരാൾക്കും അതിന്റെ മുന്നേ കാര്യമായ രോഗങ്ങളൊന്നും അത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ മറുതുൽ മൂത്ത് അതുമാണ് അദ്ദേഹത്തിന് കാര്യമായ രോഗമായി സംഭവം ഉണ്ടായത്. അത് പറയാലും മറുതി അഹദുൻ, എന്റെ രോഗത്തെ കുറിച്ച് ഒരാൾക്കും ഒരു ധാരണയുമില്ല, മനുഷ്യനുമില്ല ജിന്നിനുമില്ല, ഒരാൾക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല, അത്രയും വലിയ ഒരു രോഗമാണ് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മറുപടി കൊടുത്തു. അപ്പോഴേ എന്താണ് അടുത്ത മകനെ ചോദിക്കേണ്ടത്, മാതാ യുലി മുക്കയ അബി, എന്താണ് നിങ്ങൾക്ക് വേദന ഉണ്ടോ പിതാവേ എന്ന് ചോദിച്ചപ്പോഴോ അദ്ദേഹം പറയേണ്ടത്, ജമീ ആവായി, എന്റെ എല്ലാ അവയവങ്ങളും വേദനിച്ചു കൊണ്ടിരിക്കുന്നു, ഇല്ലാ കൽബി, എന്റെ ഹൃദയം മാത്രമാണ് വേദനിക്കാത്തത്, അത് അള്ളാഹുവുമായി ഇപ്പോഴും ബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഹൃദയത്തിന് യാതൊരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല, മനസ്സിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അത് അവർ മഹാനവർക്കട് ഇസ്താഅന്തു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനഹു വതആല വഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂതു വലാ യഖ്ഷ, ഇസ്താഅന്തു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഞാൻ സഹായം തേടുന്നു, സുബ്ഹാനഹു വതആല വഹുവൽ ഹയ്യു, അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവരാണ്, ലാ യമൂത്തു, അവൻ മരണപ്പെടുകയില്ല, വലാ യഖ്ഷൽ ഫൗത്ത്, ഒരിക്കലും അള്ളാഹു നഷ്ടം നാശം അള്ളാഹുവിനെ ഭയപ്പെടുന്നുമില്ല, സുബ്ഹാനഹു അവൻ പരിശുദ്ധനായിരിക്കുന്നു, മൻ തഅസ്സസ അവൻ ഉന്നതനായിരിക്കുന്നു എന്ന് പറഞ്ഞ തഅസ്സസ എന്നുള്ള ആ പ്രയോഗം ഒരു കട്ടിയുള്ള പദമാണല്ലോ, അവിടെ ഒരു ചെറിയൊരു വിക്ക് പോലെ വന്നു, പിന്നെയും അത് രണ്ടു മൂന്ന് വട്ടം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, തഅസ്സസ ബിൽ ഖുദ്റത്തി വൽ വഖാഹറൽ ഇബാദ ബിൽ മൗത്ത്, അള്ളാഹു മഹാനാണ്, എല്ലാ മനുഷ്യരെയും അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും മരണം രുചിപ്പിച്ചു, എല്ലാവരെയും അള്ളാഹു അതിജയിക്കുന്നു എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതാണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസാനം, ഇങ്ങനെ അന്ത്യം ഇങ്ങനെയാണ് സംഭവിച്ചത്. അവർക്ക് മഹാനവർക്ക് അദ്ദേഹത്തെ കുറിച്ച് ജീവചരിത്രത്തിന് കൂടുതൽ വിശദമായി അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല. അവർ പിന്നീട് നമുക്ക് അവരെ കുറിച്ച് പറയാനുള്ളത് അവരുടെ ചിന്തകളും പഠനങ്ങളുമാണ്. ഒരുപാട് കിതാബുകൾ അവർ എഴുതിയിട്ടുണ്ട്, കിതാബുകൾ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ അതുപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കിതാബുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പിന്നെ അവരുടെ ഉപദേശങ്ങള്, വയതുകള്, അവരുടെ പ്രഭാഷണങ്ങള്, അവരുടെ ഫത്വകള്, ഇതൊക്കെയാണ് പിന്നീട് ഉള്ളത്. പിന്നെ അവരുടെ കറാമത്തുകൾ, അവരുടെ മനാക്കിബുകൾ, മറ്റ് ചരിത്രങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ചരിത്രങ്ങൾ കാര്യമായ കിതാബുകളിലൊന്നും ലഭ്യമല്ല. ഇതാണ് മഹാനവർക്കളെ കുറിച്ച് പറയാനുള്ളത്. ഇനി സമയം അതിക്രമിച്ചു കഴിഞ്ഞതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുക. ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസ്സാലി, ഇതുപോലുള്ള മഹാന്മാരായ സൂഫികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈമാനോടുകൂടെ തൗബയോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.